നമുക്കറിയാം ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങിയാണ് കർക്കിടകം എന്ന് പറഞ്ഞത്. ഈ ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് സന്ധ്യയാണെന്നാണ് പറയുക, രാത്രിയാണ്. ഉത്തരായനം അവർക്ക് പകലും ദക്ഷിണായനം രാത്രിയുമാണെന്ന് പറയും. അപ്പം രാത്രി തുടങ്ങുന്നത് ഈ കർക്കിടകത്തിലാണ്. കർക്കിടകം ഒരു മാസമാണ്, അത് ദേവസന്ധ്യ എന്നാണ് നമ്മളതിൽ പറയപ്പെടുന്നത്. ഈ ഉത്തര ദക്ഷിണായനം തുടങ്ങുന്ന ഈ മാസത്തെ ദേവസന്ധ്യ എന്ന്. അപ്പോൾ ഈ സന്ധ്യാ നേരത്ത് നാമം ജപിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിനും അങ്ങനെയല്ലോ, സന്ധ്യാ നേരത്താണോ നാമം ജപിക്കുക. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ നാമജപം, അതും പ്രത്യേകിച്ച് രാമനാമജപം വളരെയധികം ഫലപ്രാപ്തിയാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. നമ്മൾ രോഗശാന്തിക്ക്, ഉദ്ദേശകാര്യ ഫലസിദ്ധിക്കൊക്കെ ഈ രാമമന്ത്രങ്ങൾ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ. പഴയകാലത്ത് നമ്മുടെയൊക്കെ അറിയാം, നമ്മുടെ പൗരാണികമായിട്ട് കാർഷിക വൃത്തിയിലാണ് നമ്മളൊക്കെ. അപ്പോൾ കർക്കിടകം എന്ന് പറഞ്ഞാൽ ദുർഘടം അല്ലെങ്കിൽ പഞ്ഞമാസം ഇങ്ങനെയൊക്കെ നമ്മൾ വിലയിരുത്തിപ്പെട്ടിരുന്നു അല്ലേ. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ, അന്ന് നമ്മുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ കൃഷിയാണ്, കാർഷിക പ്രവൃത്തിയാണ്, കൃഷി മേഖലയാണ്. അന്ന് ഈ കർക്കിടകം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അതിഭീകരമാണ്. ഈ ശക്തമായ മഴയും അത്രയും ഭീകരമാകുമ്പോൾ കൃഷിയില്ലാതെ, കൃഷി നശിക്കുന്ന അവസ്ഥയാണ്, തൊഴിലില്ലാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പോൾ പിന്നെ പലതരം അസുഖങ്ങൾ, മഴ കൊണ്ട് മഴജന്യമായ അസുഖങ്ങൾ, അപ്പോൾ വല്ലാതെ നരകീയമായൊരു അവസ്ഥയിലായിരുന്നു ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ പഞ്ഞമാസം, തൊഴിലില്ലാത്ത മാസം, വരുമാനമില്ലാത്ത മാസം, പഞ്ഞമാസം, കള്ളക്കർക്കിടകം എന്നൊക്കെ നമ്മൾ മലയാളികൾ വിളിച്ചു പോകുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതൊന്നും മുക്തി നേടാൻ വേണ്ടി തൊഴിലില്ല, വരുമാനമില്ല, അപ്പോൾ ഇത്തരം അസുഖങ്ങളും പ്രശ്നങ്ങളുമാണ്. അപ്പം അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി രാമമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് രാമായണ മാസം, കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുകയാണ് പ്രധാനം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ആലത്തൂർ ഹനുമാൻ കാവ് ഈ കർക്കിടകത്തെ വ്യത്യസ്ത പരിപാടികളോടു കൂടിയാണ് വരവേൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ കർക്കിടകം മൂന്നിന് തന്നെ അഷ്ടദ്രവ്യ മഹാഗണപതി ആണ്. 17-ാം തീയതി കർക്കിടകം മൂന്നിന് അഷ്ടദ്രവ്യം, 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യം, ആദ്യം തന്നെ ഗണപതിക്ക് നൽകിക്കൊണ്ട് വിഘ്നങ്ങൾ തീർത്തുകൊണ്ട് കർക്കിടക മാസത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ ദിവസവും പാരായണമുണ്ട്, രാമായണ പാരായണമുണ്ട്. പിന്നെ പ്രഭാഷണമുണ്ട്, രാമായണ പ്രഭാഷണം. കാരണം ഇന്നത്തെ തലമുറ നമുക്കറിയാം അല്ലേ, കുട്ടികൾ ഈ തലമുറയൊക്കെ വ്യത്യസ്ത ദിശകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും വളർന്നു വരുന്ന തലമുറയിലേക്ക് എത്തിക്കുക എന്നത് പ്രധാന ഘടകമാണ്. അത് അവർ സംസ്കാരത്തെ മാറ്റിമറിക്കും, അതില്ലാതെ പോയത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ കാലഘട്ടത്തിൽ മുത്തശ്ശിമാർ ഇത്തരം വിശ്വാസ കഥകൾ പറഞ്ഞിട്ട് അല്ലേ, ഈ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ആ ഒരു കാഴ്ചപ്പാട് വരുത്തി. ഇന്ന് അതല്ല. ഈ ദൃശ്യമാധ്യമങ്ങളായാലും മൊബൈലായാലും ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഗുണവും ദോഷവുമുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിൻ്റെ ദോഷവശങ്ങളിലേക്കാണ് അധികം ആൾക്കാരും പോകുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ പുരാണങ്ങളെക്കുറിച്ചോ ഇതിഹാസങ്ങളെക്കുറിച്ചോ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ ഇത്തരത്തിലാർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മളുടെ സംസ്കാരവും എത്തുന്ന 10 ആളാണെങ്കിൽ 10 ആളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ മാസം മുഴുവൻ നമ്മൾ പ്രഭാഷണം നടത്തുന്നുണ്ട്. രാമായണ പ്രഭാഷണം, രാമൻ്റെ ഉദ്ദേശം തന്നെ അതെയാണ്. രാമൻ്റെ കഥ, രാമൻ്റെ യാത്ര എന്നാണ് രാമായണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആത്മീയ ഉദ്ദേശിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ രാമായണ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിഹാസത്തെക്കുറിച്ച്, പുരാണത്തെക്കുറിച്ച് ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ ദിവസവും നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂറോളം പ്രഭാഷണം നടത്തുന്നത്.